നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്ലസ് ടു ഹിസ്റ്ററിയുടെ ആറാമത്തെ അധ്യായം, അതായത് നമ്മൾ നേരത്തെ കുറച്ച് വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷെ ആറാമത്തെ അധ്യായമല്ല ഇത് തുടങ്ങുന്നത്. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം ഫോക്കസ് പോയിന്റ് എത്തിയിട്ടുണ്ട്. അപ്പൊ ആ ഫോക്കസ് പോയിന്റ് പ്രകാരമുള്ള 5 അധ്യായങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിൽ 4 അധ്യായങ്ങൾ മാത്രം മതി നിങ്ങൾ ഫോക്കസ് പോയിന്റ് പ്രകാരം. ഇനി നമുക്ക് എടുക്കാനുള്ളത്, നമുക്ക് ഇനി പറയാനുള്ളത്, ടെക്സ്റ്റ് ബുക്കില് 7-ാമത്തെ അധ്യായമാണ്, തീം 7 ആണ് ശരിക്കും പറഞ്ഞാൽ. 6-ാമത്തെ അധ്യായം നമുക്ക് ഫോക്കസ് പോയിന്റ് പ്രകാരം ഒഴിവാക്കിയിട്ടുണ്ട്. മൊത്തം വരുന്നത് ഏകദേശം മൊത്തം 8 അധ്യായങ്ങൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഹിസ്റ്ററിയിൽ. 1-ാമത്തെ ബ്രിക്സ് ആൻഡ് ബീഡ്സ് ബോൺസ് അതറിയില്ലേ. 2-ാമത്തെ കിങ്സ് ഫാമേഴ്സ് ആൻഡ് ടൗൺസ്. 3-ാമത്തെ തിങ്കേഴ്സ് ബിലീവ്സ് ആൻഡ് ബിൽഡിങ്സ്. 4-ാമത്തെ ത്രൂ ദ ഐസ് ഓഫ് ട്രാവലേഴ്സ്. 5-ാമത്തെ അധ്യായം ഫോക്കസ് പോയിന്റ് പ്രകാരം 5-ാമത്തെ അധ്യായമാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അതായത് ആൻ എംപിരിക്കൽ ക്യാപിറ്റൽ വിജയനഗര എന്ന് പറയുന്ന ചാപ്റ്റർ, അതായത് ഒരു സാമ്രാജ്യ തലസ്ഥാനം വിജയനഗര സാമ്രാജ്യത്തെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അതാണ് നമുക്ക് ഈ ഇതില് ഫോക്കസ് പോയിന്റ് പ്രകാരം 5-ാമത്തെ അധ്യായം. നേരത്തെ ഞാൻ ഒരു അധ്യായം ഞാൻ വെറുതെ എടുത്തു വെച്ചതാണ്, ശരിക്കും അത് ഫോക്കസ് പോയിന്റ് പ്രകാരം ഇല്ലാത്തൊരു അധ്യായമാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫോക്കസ് പോയിന്റ് പ്രകാരമുള്ള, ഇനി വെറും എനിക്ക് ഫോക്കസ് പോയിന്റ് പ്രകാരം ഞാൻ ഈ ചാനലിൽ വെറും ഇനി 3 അധ്യായങ്ങൾ, അതായത് ഇതടക്കം 4 അധ്യായങ്ങൾ മാത്രമാണ് ഇനി പോസ്റ്റ് ചെയ്യുക. അത് ഓരോ വീഡിയോ ഭാഗങ്ങളായിക്കൊണ്ട് 4 അധ്യായങ്ങൾ മാത്രമാണ് പോസ്റ്റ് ചെയ്യുക. അപ്പൊ എല്ലാ വിദ്യാർത്ഥി പ്ലസ് ടു വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക, ഫോക്കസ് പോയിന്റ് പ്രകാരമുള്ള ക്ലാസുകൾ മാത്രമാണ് ഞാൻ ഈ യൂട്യൂബ് വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങൾ 5-ാമത്തെ അധ്യായവും അതേപോലെ തന്നെ 6-ാമത്തെ അധ്യായത്തിന്റെ ഒരു ഭാഗവും ഇതിൽ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം ഈ വർഷം അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുമെങ്കിലും, പഠിച്ചു വെച്ചതല്ല തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്നത് 8 നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് പാഠഭാഗങ്ങൾ 8 ചാപ്റ്റർ മാത്രമാണ്. അപ്പൊ അതിൽ ഞാൻ ഇനി പുതിയതായിട്ട് ഈ വീഡിയോയിൽ ഞാൻ പുതിയ അധ്യായം എടുക്കാൻ പോകുന്നത് നമ്മുടെ ചാപ്റ്റർ പേര് 7-ാമത്തെ, ശരിക്കും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 7-ാമത്തെ അധ്യായമാണ്, അത് അതിന്റെ പേരാണ് ഒരു സാമ്രാജ്യ തലസ്ഥാനം വിജയനഗര സി 14-16 നൂറ്റാണ്ടുകൾ എന്ന് പറയുന്ന അധ്യായമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പൊ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അപ്പോ നേരത്തെ നിങ്ങൾ വിചാരിക്കുന്ന, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുള്ള ആളുകൾ ചിലപ്പോൾ കരുതുന്നുണ്ടാവും ഇതെന്തുകൊണ്ട് എടുക്കാത്തതെന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് നേരത്തെ ഗവൺമെന്റ് നിയമപ്രകാരമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഫോക്കസ് പോയിന്റ് അനുസരിച്ച് മാത്രമാണ് ഈ യൂട്യൂബ് വീഡിയോ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, ഞാൻ നമുക്ക് പാഠഭാഗങ്ങളിൽ കിടക്കാം. നമ്മുടെ അധ്യായം സ്റ്റാർട്ട് ചെയ്യണം. അദ്ദേഹത്തിന്റെ പേരാണ്, നമുക്കറിയാം ടെക്സ്റ്റ് ബുക്കിലെ 7-ാമത്തെ അധ്യായമാണ്, ഫോക്കസ് പോയിന്റ് പ്രകാരം 5-ാമത്തെ അധ്യായമാണ്. അദ്ദേഹത്തിന്റെ പേരാണ് സാമ്രാജ്യ തലസ്ഥാനം വിജയനഗരം എന്ന് പറയും. ആൻ എംപിരിക്കൽ ക്യാപിറ്റൽ വിജയനഗര 40-16 സെഞ്ചുറീസ് എന്ന് പറയും. 14-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെ എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ ഈ അധ്യായത്തിൽ വളരെ വിശദമായിരുന്നു പഠിക്കാനുള്ളത് വിജയനഗരം അല്ലെ. വിജയനഗരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയത്തിന്റെ നഗരം, സിറ്റി ഓഫ് വിക്ടറി എന്ന് പറയാം. 14-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ഒരു നഗരമാണ് ഇത്. ഒരേ സമയം നഗരം എന്ന് പറയുന്ന ഒരു നഗരം തന്നെയാണ്, അതേ സമയത്ത് എന്താണ് ഒരു സാമ്രാജ്യം കൂടിയാണ് ഇത് വിജയനഗരം. 14-ാം നൂറ്റാണ്ടിലാണ് ഈ നഗരം സ്ഥാപിക്കപ്പെട്ടത്. ഈ നഗരത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് ഇവിടെ പറയുന്നുണ്ട്, വളരെ ശ്രദ്ധിക്കുക, ഇതിന്റെ ഉത്ഭവം, ഈ നഗരത്തെ ഉത്ഭവം എന്ന് പറയുന്നത് വടക്ക് കൃഷ്ണ നദി മുതൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിട്ടുന്ന പ്രദേശമാണ് ഇതിന്റെ വലിപ്പം. വടക്ക് കൃഷ്ണ നദി മുതൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രദേശമാണ് ശരിക്കും ഏത് നമ്മുടെ ഈ വിജയനഗര സാമ്രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഓരോ വിദ്യാർത്ഥികളും മനസ്സിലാക്കി വെക്കുക. AD 1565 വിജയനഗര സാമ്രാജ്യം എന്താവണം തകർക്കപ്പെടണം. എങ്കിലും ഇവിടെ പറയുന്നുണ്ട് ഈ നഗരം കൃഷ്ണാനദിയുടെ തുംഗഭദ്ര സമതലത്തിൽ താമസിക്കുന്നവരുടെ മനസ്സിൽ എന്നും നല്ലൊരു ഓർമ്മയായിട്ട് നിലനിൽക്കുന്ന ഒരു വലിയൊരു നഗരമാണ് ശരിക്കും ഏത് വിജയനഗരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. AD 1565 തകർക്കപ്പെട്ടെങ്കിലും ആ കൃഷ്ണ തുംഗഭദ്ര നദീതീരങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരുടെ മനസ്സിലെ ഏറ്റവും നല്ലൊരു ഓർമ്മയുള്ള ഒരു പ്രദേശമാണിത് ഈ നഗരം എന്ന് പറയുന്നത്. ഈ പ്രദേശങ്ങളിലെ ദേവത, പ്രാദേശിക ദേവത പമ്പാദേവി എന്ന് വിളിക്കാം.
എന്ന പമ്പാദേവി എന്ന പേരിൽ നിന്നുണ്ടായ അല്ലേ ആ പേര് ആ പേര് അതായത് ഈ വിജയനഗരത്തിൽ മറ്റൊരു പേരുണ്ട് ഈ പമ്പാ നദിയുടെ പേരിൽ നിന്നുണ്ടായ പേര് ഹംപി എന്നാണ് വിളിക്കുന്നത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും പല ഈ ഹംപി എന്ന് പറയുന്ന പേര് കർണാടകയിലെ ഹംപി കേട്ടില്ലേ അത് തന്നെ സംഭവം വിജയനഗര ഹംപിയുടെ ഇതാണ് ഹംപി എന്ന് പറയുന്നത് ഇതാണ് വിജയനഗര സാമ്രാജ്യം എന്ന് പറയുന്നത് അപ്പൊ ഈ വിജയനഗര സാമ്രാജ്യത്തിന്റെ അതിന്റെ പേര് മറ്റൊരു പേരാണത് ഹംപി ഈ ഹംപിയുടെ ഹംപി എന്ന് പറയുന്ന പേരുണ്ടായത് എങ്ങനെ അവിടുത്തെ പ്രാദേശിക ദേവതയായിട്ടുള്ള പമ്പാദേവിയുടെ പേരിൽ നിന്നാണ് എന്ത് ഹംപി എന്ന് പറയുന്ന പേരുണ്ടാവുന്നത് അപ്പൊ ഇതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹംപിയുടെ കണ്ടെത്തൽ എന്താണെന്ന് പഠിക്കണം ഇവിടെ പറയുന്നത് ഹംപിയുടെ കണ്ടെത്തലാണ് ദ ഡിസ്കവറി ഓഫ് ഹംപി ആരാണ് ഹംപിയെ കണ്ടെത്തിയത് ആ നഷ്ടാവശിഷ്ടങ്ങൾ വിജയനഗരത്തിന്റെ അതിന്റെ പേരാണെന്ത് വിജയനഗരം അല്ലെ മറ്റൊരു പേരാണെന്ത് ഹംപി പമ്പാദേവിയുടെ പേരുണ്ടായ ഈ ഹംപി കണ്ടെത്തിയത് ഇങ്ങനെ 1800 ഈ ഹംപി കണ്ടെത്തുന്നത് ഇത് കണ്ടെത്തിയത് ആരാണ് നമ്മുടെ ഒരു കേണൽ കോളിൻ മെക്കൻസി ആണ് ആരാണ് കേണൽ കോളിൻ മെക്കൻസി അദ്ദേഹം എന്താണ് ഈ പുരാവസ്തു ശാസ്ത്രത്തില് അല്ലെങ്കിൽ പുരാവസ്തു പുരാതന വസ്തു ശേഖരത്തിൽ ഭയങ്കര തൽപരനായ ഒരു വ്യക്തിയാണ് ആര് കേണൽ കോളിൻ മെക്കൻസി എന്ന് പറയുന്നത് അപ്പൊ ഇദ്ദേഹമാണ് ഈ ഹംപിയുടെ ഇദ്ദേഹം ഒരു എഞ്ചിനീയറാണ് ഇദ്ദേഹമാണ് ഹംപിയുടെ നഷ്ടാവശിഷ്ടങ്ങൾ എന്ത് ചെയ്ത് കണ്ടെത്തിയത് ആദ്യമായി കണ്ടെത്തിയത് അപ്പൊ ഇദ്ദേഹം ഇവിടെ പറയുന്നത് ഇദ്ദേഹം ഇതിലൂടെ ഈ കണ്ടെത്തിലൂടെ അദ്ദേഹം എന്ത് ചെയ്യണം ഈ വിജയനഗരത്തിന്റെ ചരിത്രം എന്ത് ചെയ്യണം പുനഃസൃഷ്ടിക്കാൻ അദ്ദേഹം തൽപരനാവുകയാണ് അദ്ദേഹത്തിന് ഒരുപാട് ഈ പുനഃസൃഷ്ടിക്കാൻ ഈ വിജയനഗര സാമ്രാജ്യ ചരിത്രം പുനഃസൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ സഹായിച്ചു ആ കാര്യങ്ങൾ എന്തൊക്കെ നമുക്ക് മനസ്സിലാക്കാം അതിൽ പറയുന്നതിന് ആദ്യത്തെ പറയുന്നത് ഈ വിരൂപാക്ഷ ക്ഷേത്രം എന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട് അതേപോലെ തന്നെ പമ്പാദേവി ക്ഷേത്രം ഈ വിരൂപാക്ഷ ക്ഷേത്രവും ഈ പമ്പാദേവി ക്ഷേത്രം ഇവിടങ്ങളിലെ പുരോഹിതന്മാർ നൽകിയ വിവരങ്ങൾ അനുസരിച്ചാണ് അദ്ദേഹം ഈ കണ്ടെത്തുന്നത് ഇവിടത്തെ പുരോഹിതന്മാർ കുറച്ച് വിവരങ്ങൾ നൽകിയിരിക്കുന്നു ഈ കോളിൻ മെക്കൻസിക്ക് അതേപോലെ തന്നെ ഈ അവിടുന്ന് കിട്ടിയ രണ്ടാമത് പറയുന്നത് അവശിഷ്ടങ്ങളുടെ സൂക്ഷ്മ പരിശോധന ലഭിച്ച വിവരങ്ങൾ അദ്ദേഹം എന്ത് അവിടുന്ന് കിട്ടിയ നഷ്ടാവശിഷ്ടങ്ങൾ അത് സൂക്ഷ്മമായി പരിശോധിക്കണം അതിന് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് അതേപോലെ തന്നെ ശിലാലേഖജ്ഞർ എപ്പിഗ്രഫിസറിലെ ഈ ശിലാലേഖജ്ഞർ ഹംപിയിലെ ക്ഷേത്രങ്ങളിലെ ശിലാശാസനങ്ങളിൽ നിന്ന് സ്വരൂപിച്ച കാര്യങ്ങൾ ഹംപിയിലെ ക്ഷേത്രങ്ങളിലെ ഈ ശിലാശാസനങ്ങളുണ്ട് അവിടെ മതിലുകളെ കുത്തിച്ച് ആ അവിടുന്ന് കണ്ട് നഷ്ടാവശിഷ്ട ക്ഷേത്രം കിട്ടിയിരുന്നത് അപ്പൊ ആ ക്ഷേത്രങ്ങളിലെ മതിലുകളെ കുത്തിവെച്ച് എന്ന് പറയുക ഈ ശിലാശാസനങ്ങളിൽ കണ്ടെത്തിയ വിവരങ്ങൾ സ്വരൂപിച്ച വിവരങ്ങൾ പിന്നെ അതേപോലെ തന്നെ വിദേശ സഞ്ചാരികൾ ഹംപിയെ കുറിച്ച് നൽകിയ വിവരങ്ങൾ അൽബിറോണിയെ പോലുള്ള ഇബിൻ ബത്തൂത്തയെ പോലുള്ള ആളുകൾ അക്കാലത്ത് തങ്ങളുടെ പുസ്തകങ്ങൾ തങ്ങളുടെ ട്രാവലോകളിൽ ഈ ഹംപി എന്ന് പറയുന്ന നഗരത്തെ കുറിച്ച് വിശദീകരിക്കുന്നത് ആ വിവരങ്ങൾ വെച്ചിട്ട് പിന്നെ അതേപോലെ തന്നെ സംസ്കൃതം അതേപോലെ തന്നെ തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലെ നിരവധി ഗ്രന്ഥങ്ങളിലെ പരാമർശങ്ങൾ ഇന്ത്യയിലെ അല്ലെ പ്രാചീനകാല ഗ്രന്ഥങ്ങൾ ഈ ഗ്രന്ഥങ്ങളിലും ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് ഈ ഹംപിയെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ ഈ പറയുന്ന ഇതിനൊക്കെ എന്ന് പറയുക ഇവിടെ ഇതിന്റെ താരതമ്യ പഠനമാണ് വിജയനഗരത്തിന്റെ ചരിത്രം രചിക്കാൻ വഴിയൊരുക്കിയത് ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് അന്ന് ഈ 1800 നഷ്ടാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ വിജയനഗരത്തിന്റെ ചരിത്രം പുനഃസൃഷ്ടിക്കാൻ സഹായിച്ചതൊക്കെ ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ് ഒന്നാമെന്താണ് വീരുപാക്ഷ ക്ഷേത്രവും പിന്നെ അതേപോലെ തന്നെ പമ്പാദേവി ക്ഷേത്രങ്ങളിൽ അവിടുത്തെ പുരോഹിതന്മാർ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് രണ്ടാമത്തോ ഈ നഷ്ടാവശിഷ്ടങ്ങളുടെ സൂക്ഷ്മ പരിശോധന കിട്ടിയ വിവരങ്ങൾ അതേപോലെ തന്നെ ഈ ശിലാലേഖജ്ഞർ നൽകിയ ആ ശിലാശാസനങ്ങൾ വിവരങ്ങൾ അനുസരിച്ച് അതേപോലെ തന്നെ വിദേശ സഞ്ചാരികൾ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് അതേപോലെ തന്നെ പറയുക കന്നഡ തമിഴ് അതേപോലെ തന്നെ സംസ്കൃതം തെലുങ്ക് അല്ലെ ഈ ഈ ഗ്രന്ഥങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങൾ ആ ഗ്രന്ഥങ്ങളിൽ ഈ ഹംപിയെ കുറിച്ച് പരാമർശിച്ചപ്പോൾ അതിൽ കിട്ടിയ വിവരങ്ങൾ ഇതൊക്കെയാണ് ഹംപി എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്താ പറയാ ഹംപിയുടെ കണ്ടെത്തൽ ഡിസ്കവറി ഓഫ് ഹംപി അല്ലെ ഹംപിയുടെ കണ്ടെത്തിലേക്ക് നയിച്ചത് 1800 ആരാ കണ്ടെത്തിയത് കേണൽ കോളിൻ മെക്കൻസിയാണ് ഹംപിയെ കണ്ടെത്തുന്നത് ഓക്കെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി വിജയനഗരത്തിലെ രാജാക്കന്മാരെ കുറിച്ചാണ് രാജാക്കന്മാർ ഇവിടെ പറയുന്നുണ്ട് അല്ലെ രാജാക്കന്മാർ നായകർ സുൽത്താൻമാർ അല്ലെങ്കിൽ എന്താ പറയുക രാജാക്കന്മാർ എന്നല്ല പറയുന്നത് രായന്മാർ എന്ന് പറയുന്നത് എന്താ പറയാ രായന്മാർ നായകന്മാർ സുൽത്താൻമാർ എന്നൊക്കെ വിളിക്കുന്നത് ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട് വിജയനഗര സാമ്രാജ്യം അല്ലേ അത് സ്ഥാപിച്ചതിനെ കുറിച്ച് അത് ഉണ്ടാക്കിയതിനെ കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ വ്യത്യസ്തമായ പല അഭിപ്രായങ്ങളാണ് അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഈ വിജയനഗരത്തിന്റെ പാരമ്പര്യങ്ങളും ശിലാരേഖകളും പരിശോധിക്കുന്ന സമയത്ത് ഈ പരിശോധിക്കുന്ന സമയത്ത് ഈ സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ടത് ഈ സാമ്രാജ്യം സ്ഥാപിച്ചത് രണ്ട് സഹോദരന്മാരാണ്
സഹോദരന്മാരായ ഹരിഹരനും ബുക്കാനും ചേർന്നുകൊണ്ടാണ് വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. എന്റെ സഹോദരന്മാർ ഹരിഹരനും ബുക്കാനും ഇവർ രണ്ടാളും കൂടിയാണ് ഈ വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് എന്നാണ് ചരിത്രകാരൻ പറയുന്നത്. പിന്നെ മാത്രമല്ല ഇവിടുത്തെ ജനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടുത്തെ ജനങ്ങൾ എന്ന് പറയുന്നത് വ്യത്യസ്ത ഭാഷകളും മത പാരമ്പര്യങ്ങളും പിന്തുടരുന്ന ആൾക്കാരാണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുന്നത് നിങ്ങൾ, ഈ സാമ്രാജ്യം എന്ന് പറയുന്നത് ചെറിയൊരു സാമ്രാജ്യം ഇല്ല, വലിയൊരു സാമ്രാജ്യം തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റും. വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, വ്യത്യസ്ത മത പാരമ്പര്യങ്ങളുള്ള ആൾക്കാരുണ്ട്. ഇതൊക്കെ ഈ വിജയനഗര സാമ്രാജ്യത്തിലുള്ള ആൾക്കാരുണ്ട്. ഇവിടെ പറയുന്നുണ്ട് വിജയനഗരത്തിൽ ഭരിച്ച ആദ്യത്തെ വംശം, ആ വംശം രാജവംശം എന്ന് പറയുന്നത് സംഗമ വംശമാണെന്ന് പറയുന്നത്. സംഗമ വംശമാണ് വിജയനഗരത്തിൽ ഭരണം നടത്തിയ ആദ്യത്തെ രാജവംശം എന്ന് പറയുന്നത് അല്ലേ. അതായത് ഒന്നാമത്തെ രാജാവ് ആ സംഗമവംശ ഹരിഹരന്റെ ആ എന്റെ രാജാവിന്റെ പേര് ഹരിഹരൻ അല്ലേ. ഹരിഹരനാണ് ഒന്നാമത്തെ രാജാവ്. അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന്, അദ്ദേഹം മരിക്കുന്ന സമയത്ത്, അദ്ദേഹം മരിച്ചതിനെ തുടർന്ന് 1353 ബുക്കാനൻ ആരാണ് രാജാവായി എന്ന് പറയുന്നത്. ബുക്കാനൻ രാജാവായി എന്നാ പറയുന്നത്. ആര് മരിച്ചതിനെ തുടർന്ന്? ഹരിഹരൻ മരിച്ചതിനെ തുടർന്ന് 1353 ബുക്കാനൻ എന്താവാണ് രാജാവായി മാറിയെന്ന പറയുന്നത്. അങ്ങനെ അദ്ദേഹം എന്താണ് ഈ ഭയങ്കര ഈ ബുക്കാനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഭയങ്കര ആക്രമിച്ച് കീഴടക്കുന്നതിൽ ഭയങ്കര താല്പര്യനായ വ്യക്തിയാണ്. ഒരു അഗ്രസീവായിട്ടുള്ള രാജാവാണ് ശരിക്കും ഈ ബുക്കാനൻ. ഇദ്ദേഹം ഭയങ്കര താല്പര്യം ഇദ്ദേഹം അങ്ങനെ അദ്ദേഹം വന്നതിന് മുതൽ എന്ന് പറയുക ഈ ബുക്കാനൻ എന്ത് ചെയ്യണം, കാഞ്ചീപുരം മധുര എന്നിവയുടെ നിയന്ത്രണം അദ്ദേഹം തന്നെ കീഴിൽ കൊണ്ടുവരണം. വന്ന പാട് തന്നെ വടക്ക് കിടക്ക് എന്ന പ്രധാന മുസ്ലിം രാജ്യമായ ഭാമനിയുമായി എന്ത് ചെയ്യണം ഇദ്ദേഹം നിരന്തരമായി അദ്ദേഹം യുദ്ധത്തിൽ ഏർപ്പെടണം. വടക്ക് കിടക്കുള്ള എന്ന് പറയാ മുസ്ലിം രാജ്യമായ ഭാമനിയുമായി ചുരുക്കി പറഞ്ഞാൽ ബുക്കാനൻ അദ്ദേഹം എന്ത് ചെയ്യണം മരിക്കണം. അദ്ദേഹത്തെ തുടർന്ന് ചുരുക്കി പറഞ്ഞാൽ ബുക്കാനൻ എന്നാണ് ഒരു അഗ്രസീവായിട്ടുള്ള രാജാവാണ്. അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ സ്ഥാനം ഏൽക്കുന്നത് ഹരിഹര റോയ് രണ്ടാമൻ, പിന്നെ ദേവരായ് ഒന്നാമൻ, അതിനുശേഷം സംഗവംശത്തിലെ ഏറ്റവും പ്രഗത്ഭനായ എന്ന് പറയാ ഏറ്റവും പേരുകെട്ട രാജാവുണ്ട് ദേവരായ അല്ലെ, ദേവരായ രണ്ടാമനും പിന്നെ വിജയനഗരം ഭരിച്ചു എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വിജയനഗരത്തിലെ രാജാക്കന്മാരെ പേരത്, അപ്പൊ ആദ്യം ഭരിച്ചത് ഹരിഹരൻ, രണ്ടാമത് ഭരിച്ചത് ബുക്കാനൻ, അതിനുശേഷം ഹരിഹര റോയ്, അതിനുശേഷം ദേവരായ ഒന്നാമൻ അല്ലെ. ദേവരായ ഒന്നാമന് ശേഷം പിന്നെ ഏറ്റവും പ്രശസ്തനായ രാജാവാണത് ദേവരായ രണ്ടാമൻ. ഇവരൊക്കെ ഭരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കാലത്ത് ഈ മറ്റു ദേവരായ രണ്ടാമൻ, അതായത് അദ്ദേഹമാണ് ഈ വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തനായ രാജാവാണ് ഈ ദേവരായ രണ്ടാമൻ. ഈ ദേവരായ രണ്ടാമന്റെ കാലത്ത് എന്ന് പറയാ വളരെയധികം വിജയനഗരത്തിൽ വലിയൊരു മാറ്റം ഉണ്ടായെന്ന് പറയുന്നത്. എങ്ങനെ മാറ്റം? കലാ സാഹിത്യം എന്നീ മേഖലകൾ നല്ല പ്രോത്സാഹനം കൊടുത്തു ആര്? ഈ ദേവരായ രണ്ടാമൻ. വളരെ ശ്രദ്ധിക്കണം ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ. ഈ ദേവരായ രണ്ടാമൻ കലാസാഹിത്യ രംഗങ്ങളില് നന്നായി അതിനെ പ്രോത്സാഹിപ്പിച്ചെന്ന് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നു 1449 ദേവരായ രണ്ടാമന്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ രണ്ട് പുത്രന്മാർ അവിടെ മരിച്ചു എന്ന് പറയുന്നത്. അപ്പോ അതി ദേവരായനാണ് ഏറ്റവും പ്രശസ്തനായ രാജാവ്. അപ്പൊ 1449 ആര് മരിക്കണം? ദേവരായ രണ്ടാം മരിച്ചു. അദ്ദേഹത്തിന്റെ പുത്രന്മാർ വരും ഭരണ സ്ഥാനത്തേക്ക്. പക്ഷേ പുത്രന്മാർ പിതാവിനെ പോലല്ല, അശക്തരായ ഭരണാധികാരികളായിരുന്നു ഈ പുത്രന്മാർ. സ്വാഭാവികമായിട്ടും അല്ലെ ഈ അതോടുകൂടി ഈ സംഗമവംശം ഈ പുത്രന്മാരുടെ വരവോടുകൂടി ഈ അശക്തരായ തീരെ എന്ന് പറയുക നയതന്ത്രജ്ഞത ഇല്ലാത്ത രാജാക്കന്മാരായിരുന്നു അവർ. അവര് അവരുടെ ഭരണത്തോടു കൂടി സ്വാഭാവികമായിട്ടും ഈ സംഗമവംശം അല്ലെങ്കിൽ വിജയനഗരത്തിൽ ആദ്യമായി ഭരിച്ച ഈ സംഗമവംശം എന്ത് ചെയ്യണം തകർന്നു തുടങ്ങി അല്ലെ. അവസാനം എന്ത് ചെയ്യണം ഈ സംഗമവംശത്തിന് ശേഷം പുതിയൊരു വംശം കടന്നു വരികയാണ്, സുലു വംശം എന്ന് പറയും അല്ലെ. സുലുവ വംശം സാലുവ വംശം എന്ന് പറയും. അപ്പൊ ഈ സംഘവംശത്തിന് ശേഷം ഈ സാലുവ വംശം എന്ത് ചെയ്യണം കടന്നു വരും, സുലുവ അല്ലെങ്കിൽ സാലുവ വംശം എന്ന് പറയും, സാലുവ വംശം എന്ത് ചെയ്യണം കടന്നു വരികയാണ്. ഇതാണ് നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ എങ്ങനെയാണ് അപ്പൊ ഈ സാലുവ വംശം കടന്നു വരും? അപ്പൊ സാലുവ വംശത്തെ കുറിച്ച് നമുക്ക് ഇത് പറയാം, ആരാണ് ഈ സാലുവ വംശം എന്താണ്. അപ്പോ സംഗമ വംശമാണ് വിജയനഗര സാമ്രാജ്യം ഭരിച്ച രാജാക്കന്മാർ. വിജയനഗര സാമ്രാജ്യം ഭരിച്ച വംശം ഏതാണ്? സംഗമ വംശമാണ് വിജയനഗര സാമ്രാജ്യം ഭരിച്ചത്. ഒന്നാമത്തെ രാജാവാണ് ഹരിഹരൻ, രണ്ടാമത്തെ രാജാവാണ് ബുക്കാനൻ. ഏറ്റവും ഏറ്റവും എന്താ പറയാ പ്രസിദ്ധനായ മറ്റെന്താ പറയാ രാജാവ് അതായത് വിജയനഗരത്തിലെ ഏറ്റവും പ്രസിദ്ധനായ രാജാവിന്റെ പേരുന്ന സംഗമവംശത്തിലെ രാജാവിന്റെ പേരുന്നാണ് ഹരിഹരൻ അല്ലെങ്കിൽ സോറി ദേവരായ രണ്ടാമൻ. ദേവരായ രണ്ടാമനാണ് ശരിക്കും എന്ത് പ്രശസ്തനായ ഏറ്റവും വലിയ രാജാവ്. അപ്പൊ ഇതാണ് നമുക്ക് ഈ ഭാഗത്തിന്റെ അളവ് ചർച്ച ചെയ്യാനുള്ളത്. ഓക്കെ, നമുക്കിനി പറയാനുള്ളത്
സാലുവ വംശവും തുലുവ വംശവും രണ്ട് വംശങ്ങളെ കുറിച്ച് പറയുന്നത്. അതായത് സംഗമ വംശത്തിന് ശേഷം വിജയനഗര സാമ്രാജ്യം ഭരിച്ച രണ്ട് രാജവംശങ്ങളാണ് സാലുവ വംശവും പിന്നെ തുലുവ വംശവും. ആദ്യം സാലുവ വംശത്തെ കുറിച്ച് പറയാം. ഈ സാലുവ വംശം എന്ന് പറയുന്നത് ഈ സാലുവന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ശരിക്കും പറഞ്ഞാൽ സൈനിക അധിപന്മാരായിരുന്നു ഈ സാലുവന്മാർ. അതായത് നരസിംഹൻ എന്ന രാജാവാണ് ഈ വംശത്തിന്റെ സ്ഥാപകൻ. ഈ സാലുവ വംശം സ്ഥാപിച്ചാലാണ് വിജയനഗരത്തിലെ സാലുവ വംശം സ്ഥാപിച്ചാലാണ് നരസിംഹൻ എന്ന് പറയുന്ന രാജാവാണ്. അപ്പോ ഇദ്ദേഹത്തിന്റെ ഭരണം ഏകദേശം വളരെ കുറഞ്ഞ കാലമാണ്. അതായത് 1449 നമ്മുടെ ദേവരാൻ രണ്ടാമൻ മരിച്ചു അല്ലെ, അതിനുശേഷം അദ്ദേഹത്തെ മക്കൾ അശക്തരായ മക്കൾ വന്നു, അവർക്കൂടി എന്താ പറയുക സംഘവംശം തകർന്നു, പിന്നെ സാലുവ വംശം വരികയാണ്. സാലുവംശത്തിന് എന്താ പറയാ ഏകദേശം 1503 ഈ സാലുവംശത്തിന്റെ ഭരണം എന്ത് ചെയ്യാൻ അവസാനിക്കുകയാണ്. രാജാവിന്റെ പേരെന്താണ്, സ്ഥാപിച്ച ആളുടെ പേരെന്താണ്, നരസിംഹൻ. അതാണ് നരസിംഹൻ. ഈ സാലുവ വംശത്തെ തുടർന്ന് ഈ സാലുവംശം പോയി, അതിനുശേഷം കടന്നു വന്ന പുതിയൊരു ഭരണവംശമാണ് ശരിക്കും പറഞ്ഞാൽ എന്ത്, തുലുവംശം. തുലുവംശം വളരെ പ്രസിദ്ധി ആർജിച്ച ഒരു വംശമാണ്. വിജയനഗരത്തിലെ ഏറ്റവും പ്രസിദ്ധി ആർജിച്ച ഒരു വംശമാണ് ശരിക്കും പറഞ്ഞാൽ തുലുവംശം. തുലുവംശം വിജയനഗരത്തിൽ എന്താ പറയുക അധികാരത്തിലെത്തണം. ഏകദേശം 65 വർഷക്കാലം ഈ വംശം എന്ത് ചെയ്യണം, വിജയനഗരത്തെ ഭരിക്കണം. 65 കൊല്ലം ഭരിച്ചു എന്ന് പറയുന്നത്. അപ്പൊ വളരെ പ്രസക്തി ആർജിച്ച ഒരു ഒരു വംശം തന്നെയാണ് വിജയനഗരത്തിലെ തുലുവംശം. ഈ വംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു രാജാവുണ്ട്, ഏറ്റവും പേര് കേട്ട രാജാവ്. ഇതിൽ തന്നെ ഏറ്റവും പ്രശസ്തനായ രാജാവ്, അയാളുടെ പേരെന്താണ്, കൃഷ്ണദേവരായർ. എന്താ പേര്, കൃഷ്ണദേവരായർ. അപ്പൊ ദേവരായർ എന്നുള്ള പേരൊന്നും കേട്ടിട്ടുണ്ട് അല്ലെ. ഫസ്റ്റ് നമ്മുടെ സംഘവംശത്തിൽ പറയുന്നുണ്ട് അല്ലെ ദേവരായർ രണ്ടാമൻ, അതല്ല, ഇത് കൃഷ്ണദേവരായർ എന്ന് പറയും അല്ലെ. അദ്ദേഹമാണ്, അദ്ദേഹത്തിന്റെ കാലഘട്ടം 1509 മുതൽ 1529 വരെയാണ്. ഇതാണ് സുലുവ വംശവും സാലുവ വംശവും പിന്നെ എന്താ പറയാ തുലുവ വംശവും. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം, കൃഷ്ണദേവരായർ രണ്ടാമനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, വളരെ വിശദമായി തന്നെ നമുക്ക് എന്ത് ചെയ്യാം പഠിക്കാം. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ്, ഈ വിജയനഗര സാമ്രാജ്യത്തിന്റെ വളർച്ച അദ്ദേഹം നൽകിയ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, അദ്ദേഹത്തിന്റെ ഭരണപരമായ അച്ചീവ്മെന്റ്സ് നേട്ടങ്ങൾ എന്തൊക്കെയാണ്, അദ്ദേഹം നടപ്പാക്കിയ പോളിസീസ്, അദ്ദേഹം അഡോപ്റ്റ് ചെയ്ത പോളിസീസ് എന്തൊക്കെയാണ്, ആ പോളിസീസിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യാം നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, നമുക്കിനി വളരെയധികം ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പറയുന്ന ഭാഗം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചതാണ്, ഫോക്കസ് പോയിന്റ് എടുത്തു പറയുന്ന പോയതിനും കൂടിയാണ്. അപ്പൊ ഇതിൽ പറയുന്നുണ്ട് കൃഷ്ണദേവരായർ അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ കുറിച്ച് പഠിക്കാം, അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ അദ്ദേഹത്തിന്റെ നേട്ടങ്ങളെ കുറിച്ച് പഠിക്കാം. 1509 മുതൽ 1529 വരെയാണ് കൃഷ്ണദേവരായരുടെ കാലഘട്ടം അല്ലെ. അദ്ദേഹം എന്താണ്, ഒരു ശക്തനും മഹാനും അതേപോലെ തന്നെ നീതിമാനുമായ ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. ഇങ്ങനെ പറഞ്ഞാ പോരാ, അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ശക്തനും മഹാനും നീതിമാനുമായ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹം തൻ സ്വന്തം സൈന്യത്തെ ഒരു രാജാവ് നയിച്ചു എന്നുള്ളതാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു മഹാസംഭവമാണ്, സ്വന്തം സൈന്യത്തെ നയിക്കുന്ന രാജാവ്. പ്രാചീന കാലത്ത് സൈന്യമാനിലേറ്റും സ്വന്തം സൈന്യത്തെ അദ്ദേഹം നയിച്ചു എന്ന് പറയുന്നത് അല്ലെ. സ്വന്തം അപ്പോ മാത്രമല്ല ആപദ്ഘട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അസാധാരണമായ ഒരു ധൈര്യം പ്രകടിപ്പിച്ചിരുന്ന വ്യക്തി കൂടിയായിരുന്നു ഇദ്ദേഹം. ആപദ്ഘട്ടങ്ങളിലൊക്കെ അസാധാരണമായ ധൈര്യം. പിന്നെ മാത്രമല്ല ഇദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്, അതായത് ഈ വിജയനഗര സാമ്രാജ്യത്തിൽ ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് വിജയനഗര സാമ്രാജ്യത്തിന്റെ വികസനത്തിനും അതേപോലെ തന്നെ വിജയനഗര സാമ്രാജ്യത്തിന്റെ ഏകീകരണത്തിനും ഇദ്ദേഹത്തിന്റെ കാലഘട്ടം കാരണമായി എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഏകീകരിക്കുക എന്നുള്ള ഒന്നായി മാറി, വിജയനഗര സാമ്രാജ്യം ഒന്നാവാനും അതിന് വലിയൊരു വികസനം കൊണ്ടുവരാനും ആർക്ക് സാധിച്ചു, നമ്മുടെ കൃഷ്ണദേവരായർക്ക് സാധിച്ചു. പിന്നെ അദ്ദേഹം എന്താ പറയുക തന്റെ ഭരണങ്ങൾക്കെതിരെ കലാപം ഉണ്ടാക്കുന്ന ആളുകളെ നിഷ്കരണം അടിച്ചമർത്തി എന്ന് പറയുന്നത്. അദ്ദേഹം തന്റെ ഭരണപരമായ കാര്യങ്ങൾക്കെതിരായിട്ട് കലാപം ഉണ്ടാക്കുന്ന ആൾക്കാരെയൊക്കെ അടിച്ചമർത്തി. ഇനി അദ്ദേഹത്തിന്റെ ജൈത്രയാത്രകൾ പറയാൻ പോകണം. ജൈത്രയാത്ര, അയാൾ അദ്ദേഹം എങ്ങനെയാണ് ഈ സാമ്രാജ്യത്തെ വിപുലീകരിച്ചത്, അദ്ദേഹത്തിന്റെ സാമ്രാജ്യ വിപുലീകരണ കുറിച്ച് മതി ഞാൻ ഒന്ന് പറയാം, ദീർഘത്തിനെ പറയാം, ശ്രദ്ധിക്കാം. അദ്ദേഹം തുടങ്ങുന്ന ഇവിടെ പറയുന്നു, അദ്ദേഹം തുടക്കം ഇല്ലെ കോവിൽകൊണ്ടയിലെ സാമന്ത രാജാവിനെ ആദ്യം കീഴടക്കണം. കോവിൽകൊണ്ടയിലെ സാമന്ത രാജാവിന്, അതിനുശേഷം തെക്കൻ മൈസൂരിലെ ഉമ്മത്തൂരിലെ ഗംഗരായൻ ഇവരെയും കീഴടക്കണം. ഒരുമിച്ചുകൊണ്ട് സാമന്ത രാജാവിനെയും ഗംഗരായനെയും കീഴടക്കണം. അതിനുശേഷം ഇദ്ദേഹം എന്ത് ചെയ്യണം, ഈ പെനുകൊണ്ടയും ശിവസമുദ്ര കോട്ടയും ഇദ്ദേഹം പിടിച്ചിറക്കണം. പെനുകൊണ്ട, ശിവസമുദ്ര കോട്ട, അതൊക്കെ ഞാൻ അവിടെ എഴുതി കാണിക്കും, ശ്രദ്ധിക്കട്ടെ. പെനുകൊണ്ട, ശിവസമുദ്ര കോട്ടയൊക്കെ. പിന്നെ അദ്ദേഹം എന്ത് ചെയ്യണം,
തുംഗഭദ്ര സമതലത്തിലെ എന്താ പറയുക പ്രധാന കോട്ടയാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ട. ആ കോട്ടയുടെ പേരാണ് റൈച്ചൂർ എന്ന് പറയുന്ന കോട്ട. അത് 1512 ഇദ്ദേഹം കീഴടക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കോട്ടയാണ്. ഏറ്റവും പഴയകാല പ്രാചീന കാലത്തെ രാജാക്കന്മാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ശരിക്കും കോട്ടകളാണ് ശരിക്കും പറഞ്ഞാൽ. എല്ലാവർക്കും താമസിക്കാനും സേഫ് ആക്കാനും രാജ്യത്തിന്റെ പ്രദേശങ്ങൾ സേഫ് ആക്കാനും കോട്ടകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ റൈച്ചൂർ കോട്ടയെ പിടിച്ചടക്കണം. അതേപോലെ തന്നെ അദ്ദേഹം റൈച്ചൂർ കോട്ട കീഴടക്കിയതിനു ശേഷം അദ്ദേഹത്തിന്റെ അധീനത്തിൽ കൊണ്ടിരുന്നത് ഈ ഗുൽബർഗ, അതേപോലെ തന്നെ ബീഡാർ, ഗുൽബർഗ ബീഡാർ ഈ പ്രദേശങ്ങളെയും അദ്ദേഹം തന്റെ ഭരണത്തിന് കീഴിൽ കൊണ്ടുവരണം. പിന്നെ മാത്രമല്ല അദ്ദേഹം 1520 അദ്ദേഹത്തിന് വലിയൊരു നേട്ടം എന്ന് പറയുന്നത് ഒറീസ രാജാവിനെയും അതേപോലെ തന്നെ ബീജാപ്പൂർ സുൽത്താനെയും ഇദ്ദേഹം തീരെ പരാജയപ്പെടുത്തുകയാണ് 1520 മറക്കണ്ട. അതിനുശേഷം ഇദ്ദേഹം എന്ത് ചെയ്യണം, ഈ തുംഗഭദ്ര സമതലം മൊത്തത്തിൽ ഈ തുംഗഭദ്ര സമതലത്തെ മൊത്തത്തിൽ ഈ റൈച്ചൂരിനോടൊപ്പം വിജയനഗര സാമ്രാജ്യത്തിന്റെ ഭാഗമാക്കി ആര് മാറ്റണം, നമ്മുടെ ഈ കൃഷ്ണദേവരായ മാറ്റം. കൃഷ്ണദേവരായ നേട്ടമാണെന്നൊക്കെ പറയുന്ന അച്ചീവ്മെന്റ്സ് അത് മനസ്സിലാക്കി വെക്കാം. പിന്നെ പക്ഷേ ഇദ്ദേഹം പറയുന്ന ഇദ്ദേഹത്തിന്റെ കാലഘട്ടം യുദ്ധ പരമ്പരയുടെ കാലഘട്ടം തന്നെയാണെങ്കിലും തന്നെ ഇത്രയേറെ ഏതൊരു രാജ്യത്തും യുദ്ധ പരമ്പര ഉണ്ടാകുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവാറുണ്ട്, സമാധാനവും ഐശ്വര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ നഷ്ടപ്പെടാറുണ്ട്. പക്ഷേ ഇവിടെ ചരിത്രകാരന്മാർ എടുത്തു പറയുന്ന വിഷയം അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നിരവധി യുദ്ധങ്ങളിൽ അദ്ദേഹം തന്റെ സാമ്രാജ്യ പുലീകരണത്തിന്റെ ഭാഗമായിക്കൊണ്ട് നിരവധി യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ രാജ്യത്ത് എന്തായിരുന്നു ഐശ്വര്യവും സമാധാനവും കൊണ്ടുവരാൻ ഈ നീതിമാനായ ഭരണാധികാരിക്ക് സാധിച്ചു അല്ലെ, സാധിച്ചു എന്നുള്ളത് വളരെ അത്ഭുതമായ ഒരു വസ്തുതയായിട്ട് കരുതുന്നുണ്ട്. ഇതാണ് അദ്ദേഹത്തിന്റെ തുടക്കത്തിൽ നേട്ടങ്ങൾ, അച്ചീവ്മെന്റ്സ്, അദ്ദേഹത്തിന്റെ സ്പ്രെഡ് അല്ലെ എന്താണ് അദ്ദേഹത്തിന്റെ സാമ്രാജ്യ വ്യാപന പ്രവർത്തനങ്ങളാണ്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് മനസ്സിലാക്കി വെക്കാം. തുടക്കം അദ്ദേഹം ഒരു സർവ്വ സൈന്യാധിപനാണ്, രാജാവ് എന്നതിലുപരി എന്താണ് ഒരു സർവ്വ സൈന്യാധിപനാണ് ആര്, നമ്മുടെ ഈ കൃഷ്ണദേവരായ. അദ്ദേഹത്തിന്റെ നേട്ടങ്ങളെ കുറിച്ച് പഠിക്കാം. ഓക്കെ, ഇത് മനസ്സ് വളരെ മനസ്സിലാക്കണം വളരെയധികം. അതായത് അദ്ദേഹത്തിന്റെ തുടക്കം എന്ന് പറയുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം കോവിൽക്കൊണ്ടയിലെ സാമന്ത രാജാവിനെയും മൈസൂരിലെ ഉമ്മത്തൂരിലെ ആരാണ് നമ്മുടെ ഉമ്മത്തൂരിലെ രാജാവ് ഗംഗരായൻ അല്ലെ, ഈ ഗംഗരായനെയും അദ്ദേഹം തിരക്കി ഇറക്കിക്കൊണ്ട് അദ്ദേഹത്തിന് തുടക്കം തുടങ്ങുന്നത്. അദ്ദേഹത്തെ ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയുന്നത് 1512 തുംഗഭദ്ര സമുദ്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോട്ട ഉണ്ട് അല്ലെ, തുംഗഭദ്ര സമുദ്രത്തിൽ ആ കോട്ട പ്രധാനപ്പെട്ട റൈച്ചൂർ എന്ന് പറയുന്ന പ്രദേശത്തെ അദ്ദേഹം കീഴടക്കി. അദ്ദേഹത്തിന് വലിയ നേട്ടം വരുന്നു. പിന്നെ ഒറീസ രാജാവിനെയും ബീജാപ്പൂർ സുൽത്താനെയും 1520 പരാജയപ്പെടുത്തി. അപ്പോ ഇത്രയ്ക്ക് യുദ്ധങ്ങളുണ്ടായിട്ടും അദ്ദേഹം സമാധാനം കൊണ്ടാണ് അദ്ദേഹം ശ്രമിച്ചു എന്നുള്ള വളരെ വസ്തുതയാണ്. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ സാഹിത്യത്തിലെ പങ്കിനെ കുറിച്ച് മുന്നേ പഠിക്കാം. കലാ സാഹിത്യ മേഖലയിലെ പങ്ക്, കൃഷ്ണദേവരായരുടെ കലാ സാഹിത്യ മേഖലയുടെ പങ്കാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ. കലാ സാഹിത്യ മേഖലയ്ക്ക് അദ്ദേഹം നൽകിയ പങ്ക്, നല്ലൊരു കവിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം ആരാണ്, നല്ലൊരു കവി കൂടിയായിരുന്നു ആര് നമ്മുടെ ഈ കഥാപാത്രം ആര് നമ്മുടെ കൃഷ്ണദേവരായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായൊരു കൃതി ഉണ്ട്, ആ കൃതിയിലെ പേരാണ് അമുക്ത മാല്യത എന്ന് പറയും. അമുക്ത മാല്യത എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതി. അതേപോലെ തന്നെ അദ്ദേഹം സംസ്കൃത ഭാഷയിൽ മറ്റൊരു കൃതി രചിച്ചിട്ടുണ്ട്, അതിന്റെ പേരാണ് ഉഷാ പരിണയം. അപ്പൊ നല്ലൊരു കവിയാണ് അദ്ദേഹം. ആ കവി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം പണ്ഡിതന്മാരെയും അതേപോലെ തന്നെ ഈ കവികളെയൊക്കെ നല്ല രീതിയിൽ അദ്ദേഹം ബഹുമാനിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ അഷ്ടദിഗജങ്ങൾ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന കവി സമൂഹം, ഒരു കവിക്കൂട്ടം തന്നെ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ കൊട്ടാരം കവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കാലത്തെ പ്രസിദ്ധനായ ഒരു കവിയുണ്ട്, അയാളുടെ പേരാണ് അല്ലസാനി വെഡണ്ണ എന്ന് പറയും. അല്ലസാനി വെഡണ്ണ എന്ന് പറയും. ഈ അല്ലസാനി വെഡണ്ണ അദ്ദേഹത്തിന്റെ കൊട്ടാരം കവികളിലെ ഏറ്റവും പ്രമുഖനായ ഒരു കവിയാണ് അദ്ദേഹത്തിന്റെ. അല്ലസാനി വെഡണ്ണ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതി എന്ന് പറയുന്നത് മനുചരിതം, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് അല്ലസാനി വെഡണ്ണ. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വളരെയധികം എന്താ പറയുക, സാഹിത്യരംഗത്തും കലാരംഗത്തും വളരെയധികം നല്ല പ്രോത്സാഹനം നൽകിയ ഒരു രാജാവ് കൂടിയാണ് ശരിക്കും ആര്. അപ്പൊ എട്ട് ആര് നമ്മുടെ ഈ കൃഷ്ണദേവരായ, എട്ട് കവികളുടെ അടങ്ങുന്ന സംഘമാണ് അഷ്ടദിഗജങ്ങൾ എന്ന് പറയുന്നത്. ആ കവി സമൂഹത്തെ കൂടി അദ്ദേഹം നിലനിർത്തിയിരുന്നു എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു വസ്തുതാപരമായ കാര്യം തന്നെയാണ്, ഒരു സംശയമില്ലത്, വളരെ പ്രധാനപ്പെട്ട. അപ്പൊ കലാ സാഹിത്യ രംഗങ്ങൾ അദ്ദേഹം നേട്ടങ്ങൾ ചോദിക്കുന്ന സമയത്ത് പറയാം അദ്ദേഹം ഒരു നല്ല കവിയാണ് അദ്ദേഹം. പിന്നെ മാത്രമല്ല അദ്ദേഹത്തിന്റെ പത്നിമാർ ഭാര്യമാർ, അദ്ദേഹത്തിന്റെ പത്നിമാരൊക്കെ നല്ല കവികളായിരുന്നു, അവര് കവിത രചിക്കുന്ന ആൾക്കാരാണ്.
അല്ലെ, അതിൽ അദ്ദേഹത്തിന്റെ രാജ്ഞിമാരിൽ പ്രമുഖരായ രാജ്ഞി ഈ മധുരാ വിജയം എന്ന് പറയുന്ന കവിത രചിച്ച, അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു അവർ രചിച്ച ആ കൃതി രചിച്ച അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരാണ് ഗംഗാദേവി എന്ന് പറയും. അത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. അതേപോലെ തന്നെ വരദാംഹിക പരിണയം അത് എഴുതിയ തിരുമലാംബ ദേവിയും, തിരുമലാംബ ദേവിയും അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കവികൾ, അദ്ദേഹത്തിന്റെ ഭാര്യമാരായിക്കൊണ്ട് ആര് കവികൾ. അപ്പൊ കലാ സാഹിത്യ രംഗങ്ങളിൽ വലിയ ഒരു നേട്ടം തന്നെ എന്താ പറയാ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ വസ്തുതയാണ്. പിന്നെ ക്ഷേത്രകല അല്ലെ, അദ്ദേഹത്തിന്റെ ദക്ഷിണേന്ത്യൻ ക്ഷേത്രകല അത് പൂർണ്ണതയിലെത്തുന്നത്, നമ്മുടെ ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അല്ലെ, തമിഴ്നാടൊക്കെ പോയി കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങളൊക്കെ കാണാൻ പറ്റും, വളരെ സെക്സ് ഭംഗിയുള്ള ക്ഷേത്രങ്ങളൊക്കെ, ഒരുപാട് ശില്പങ്ങളൊക്കെ അല്ലെ, അത്തരത്തിലുള്ള ക്ഷേത്രകല എന്ന് പറയാ. ഈ ക്ഷേത്രകല പൂർണ്ണമാകുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ കൃഷ്ണദേവരായരുടെ കാലത്താണ് പറയുന്നത് അല്ലെ. അതായത് സംവിധാന ഭംഗിയിലും അതേപോലെ തന്നെ ഘടനയിലും അനുഭവങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായിരുന്ന ക്ഷേത്രങ്ങൾ. മനോഹരമായ നിരവധി ക്ഷേത്ര ഗോപുരങ്ങളും അദ്ദേഹം തെക്കേ ഇന്ത്യയിലൂടെ നീളം പണിയുകയുണ്ടായിട്ടുണ്ട് അദ്ദേഹം. ഇവക്കൊക്കെ പുറമെ രമ്യഹർമ്മങ്ങളും, രമ്യഹർമ്മം തന്നെ മനോഹരമായ കൊട്ടാരം പോലത്തെ വീടുകൾ, രമ്യഹർമ്മങ്ങളൊക്കെ അദ്ദേഹം പണി നിർമ്മിച്ചു. അപ്പോ ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം എന്താ പറയാ, മാത്രമല്ല അദ്ദേഹം തന്റെ അമ്മയുടെ പേരിൽ, തന്റെ അമ്മയുടെ പേരിനെ സൂചിപ്പിക്കുന്ന ഒരു നഗലാപുരം എന്ന് പറയുന്നൊരു കോട്ട, നഗലാപുരം എന്ന് പറയുന്ന ഒരു ചെറിയൊരു പട്ടണം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. വിജയനഗരത്തിന്റെ സവിശേഷതകൾ ലോകം അറിയുന്നത് ഇദ്ദേഹത്തിന്റെ കാലത്താണ് ശരിക്കും പറഞ്ഞാൽ. വിജയനഗര സാമ്രാജ്യം എന്ന് പറയുന്ന ഹംപി എന്ന് പറയുന്ന ഈ സാമ്രാജ്യത്തെ ലോകം മുഴുവൻ അറിയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഈ ആരുടെ കാലത്താണ്, ഈ കൃഷ്ണദേവരായരുടെ കാലത്താണ്. അപ്പൊ 1529 കൃഷ്ണദേവരായർ കഥാവശേഷനാവുകയാണ് അദ്ദേഹം. അദ്ദേഹം കഥാവശേഷനായതോടുകൂടി ഈ വിജയനഗര സാമ്രാജ്യം എന്തായി, തകരാൻ തുടങ്ങി അല്ലെ. പിന്നെ മാത്രമല്ല അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സിൽ വന്ന രാജാക്കന്മാരുടെ സിംഹാസന സ്വപ്നം സ്വാഭാവികമായിട്ടും ഈ സ്വാഭാവികമായിട്ടും എന്തിന് കാരണമാവുകയാണ്, നമ്മുടെ വിജയനഗരത്തിലെ ഒരു അധികാര വടംവലിയുടെ കേന്ദ്രമായിട്ട് മാറുക, വലിയൊരു പ്രശ്നം. 1529 കൃഷ്ണദേവരായ കഥാവശേഷനാണ് അദ്ദേഹം ദിവ്യംഗതനാണ് മരണപ്പെടുന്നത്. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും കൃഷ്ണദേവരായെന്ന് പറയുന്ന കഥാപാത്രത്തെ കുറിച്ച് വളരെ കാരണം നല്ലൊരു കവിയാണ് അദ്ദേഹം. ഒരുപാട് സംസ്കൃതത്തിലൊക്കെ ഒരുപാട് അദ്ദേഹം രചിച്ചു. അമുക്ത മാല്യത എന്ന് പറയുന്ന കൃതിയും അല്ലെ, അതൊക്കെ അദ്ദേഹം രചിച്ച ശരിക്കും. അപ്പൊ അഷ്ടദിഗജങ്ങൾ എന്ന് പറയുന്ന, അത് ചോദിക്കും പരീക്ഷ, അഷ്ടദിഗജങ്ങൾ എന്ന് പറയുന്ന കവി സമൂഹം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് അദ്ദേഹത്തിന്റെ എന്താ പറയാ ഒരു കൃഷ്ണദേവരായയുടെ കലാ എന്താ പറയാ സാഹിത്യ മേഖല അദ്ദേഹത്തിന്റെ റോള് പങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്, വിജയനഗര സാമ്രാജ്യത്തിന്റെ ഭരണ തകർച്ചയെ കുറിച്ച് പറയുന്നത്. 1529 ശേഷം നമ്മുടെ കൃഷ്ണദേവരായർ കഥാവശേഷനായതോടുകൂടി അധികാര വടംവലിയുടെ ഒരു വലിയൊരു കേന്ദ്രമായിട്ട് നമ്മുടെ വിജയനഗര സാമ്രാജ്യം മാറി എന്ന് പഠിച്ചു. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ സൈന്യാധിപന്മാരായിട്ടുള്ള, അവിടുത്തെ മുഖ്യ സൈന്യാധിപന്മാർ അവർ പറയുന്ന നായകന്മാർ എന്നാ പറയാ, ഈ നായകന്മാർ വരെ ഇവരെന്ത് ചെയ്യണം, ഇവർ വരെ എന്താ പറയാ ഈ എന്താ പറയാ അധികാരത്തിനായിട്ട് താല്പര്യം കാണിക്കണം. അത് സ്വാഭാവികമായിട്ടും ഒരു അധികാര വടംവലിക്ക് കാരണമാവണം. ഇവിടെ പറയുന്ന 1542 വിജയനഗരത്തിലേക്ക് ഭരിക്കുന്ന രാജവംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരവിഡ് വംശമാണ് വിജയനഗര സാമ്രാജ്യം ഭരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇക്കാലത്ത് ഈ ഡെക്കാൻ ഭരിക്കുന്ന സുൽത്താൻമാരും വിജയനഗരത്തിലെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ രാജാക്കന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ വഷളാവാൻ തുടങ്ങി. വിജയനഗരം എന്ന് പറയുന്ന വലിയ സാമ്രാജ്യത്തിലെ ഇങ്ങനെ രാജാക്കന്മാർ ഇങ്ങനെ അടിക്കടി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഡെക്കാൻ സുൽത്താൻമാരും അത് നേരത്തെ നല്ല ബന്ധം ഉണ്ടായിരുന്നു അവരുടെ കൃഷ്ണദേവരായ കാലത്ത്. പക്ഷെ എന്താ പറയുക, ഇവർ വന്നപ്പോ എന്ന് പറയുക ഈ ബന്ധങ്ങളൊക്കെ ഇന്ന് വഷളാവാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും ഈ ഡെക്കാൻമാരുടെ സുൽത്താൻമാർ, ഡെക്കാൻ ഭരിക്കുന്ന സുൽത്താൻമാരുടെ കീഴില് വിജയനഗര സാമ്രാജ്യത്തിനെതിരെ ഒരു സഖ്യം ഉണ്ടാവണം. വിജയനഗര സാമ്രാജ്യത്തെ തകർക്കാനായിട്ട് ഒരു സഖ്യം പുതുതായിട്ട് രൂപം കൊള്ളണം. എവിടങ്ങളിലേക്കുള്ള സഖ്യങ്ങളാണ്? ഗോൽക്കൊണ്ട, അഹമ്മദ് നഗർ, ബീഡാർ, ബീജാപ്പൂർ അല്ലെ തുടങ്ങിയ സുൽത്താൻമാർ, ഈ പ്രദേശങ്ങൾ ഭരിക്കുന്ന സുൽത്താൻമാർ ഒരു സഖ്യത്തിൽ ഏർപ്പെടണം. ഇവരെന്തിനാ സഖ്യത്തിൽ ഏർപ്പെടുന്നത്? വിജയനഗരത്തിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരു സഖ്യത്തിൽ ഇവർ ഏർപ്പെടണം. ബന്ധങ്ങൾ വർഷമായി തുടങ്ങി. ഇവിടെ പറയുന്നുണ്ട് എന്താണ്, സുൽത്താൻമാർ ഈ തുംഗഭദ്ര സമതലത്തിലെ, നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോട്ടുണ്ട് റൈച്ചൂർ, 1512 കൃഷ്ണദേവരായ റൈച്ചൂറിലെ, ആ റൈച്ചൂരിലടുത്ത തളിക്കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് താവളം അടിക്കണവര്. ആർക്കെതിരെ യുദ്ധം ചെയ്യാൻ? നമ്മുടെ
ഈ വിജയനഗര സാമ്രാജ്യത്തിനെതിരെ 1564 ഡിസംബർ 26 സംഭവം. അന്ന് വിജയനഗര രാജാവ്, അന്ന് വിജയനഗരം ഭരിക്കുന്ന രാജാവ് സദാശിവരായ എന്ന് പറയും. അദ്ദേഹമാണ് ഈ സദാശിവരായ, അദ്ദേഹമാണെങ്കിലും അധികാരം മുഴുവൻ അദ്ദേഹമാണ് രാജാവ്. ഈ സദാശിവരായൻ, ഈ സദാശിവരായനാണെങ്കിലും അദ്ദേഹത്തിന്റെ അധികാരം മുഴുവൻ അന്ന് കീഴടക്കിയിരുന്ന മുഖ്യമന്ത്രിയായിരുന്ന രാമരായനായിരുന്നു. അന്ന് മുഖ്യമന്ത്രിയായ ഈ രാമനായൽക്കാണ് അധികാരമുള്ളത്. അപ്പോ ഈ രാമരായന്റെ നേതൃത്വത്തിലുള്ള വിജയനഗര സൈന്യവും സുൽത്താൻമാരുടെ സൈന്യവും തമ്മിൽ 1565 ജനുവരി 23 ബാനിഹട്ടി എന്ന സ്ഥലത്ത് വെച്ച് ഏറ്റുമുട്ടണം. അപ്പോ അവിടെ ഭരിക്കുന്ന രാജാവിന്റെ പേരെന്താ? സദാശിവരായൻ. പക്ഷെ അദ്ദേഹത്തിന് ഭരണ അധികാരം മുഴുവൻ കൈയാളുന്ന ആരാണ്? മുഖ്യമന്ത്രിയായ രാമരായൻ. ഇപ്പൊ രാമരായന്റെ നേതൃത്വത്തിലുള്ള സൈന്യവും ഈ സുൽത്താൻമാരുടെ സൈന്യവും തമ്മിൽ നമ്മുടെ 1565 ജനുവരി 23 ബാനിഹട്ടി സ്ഥലത്തിന് പേര് വർക്കട്ടെ, ബാനിഹട്ടി എന്ന സ്ഥലത്ത് വെച്ചിരിക്കുന്ന ഏറ്റുമുട്ടണം. അപ്പോ ഈ യുദ്ധം തളിക്കോട്ട യുദ്ധം എന്നാ പറയാ, പേരെന്താ? തളിക്കോട്ട യുദ്ധം, രാക്ഷസ സീതങ്കടി യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. രാക്ഷ സീതങ്കടി യുദ്ധം, തളിക്കോട്ട യുദ്ധം, രാക്ഷ സീതങ്കടി യുദ്ധം എന്ന പേരുകളിൽ ഏതറിയപ്പെടുന്ന യുദ്ധം അറിയപ്പെടുന്നത്. പേരൊക്കെ എഴുതി കാണിക്കും, മനസ്സിലാക്കി വെക്കട്ടോ. വളരെ പ്രധാന വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നതൊക്കെ. അതായത് തളിക്കോട്ട യുദ്ധം, രാക്ഷ സീതങ്കടി യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത്? ഏതാണ്? വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാരും സുൽത്താൻമാരും തമ്മിൽ നടത്തിയ യുദ്ധമാണ് അതാട്ടോ, അവസാനത്തെ യുദ്ധമാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ യുദ്ധത്തോടുകൂടി സുൽത്താൻമാരുടെ സൈന്യം വിജയനഗരത്തെ അങ്ങോട്ട് തകർത്തി അങ്ങോട്ട് കളഞ്ഞു. വിജയനഗരത്തെ അങ്ങോട്ട് തകർത്തി തരിപ്പണാക്കി. അധികകാലം കഴിയും മുമ്പേ, ശരിക്കും പറഞ്ഞാൽ വിജയനഗര സാമ്രാജ്യം തകർന്നു. അധികകാലം കഴിയും മുമ്പേ തന്നെ നഗരം പൂർണമായും ഉപേക്ഷിക്കപ്പെട്ടു എന്നാ പറയും ചരിത്രം. വിജയനഗര സാമ്രാജ്യം 1565 വിജയനഗര സാമ്രാജ്യത്തിന് ഏകദേശം തൽക്കാലത്തേക്ക് എന്ത് ചെയ്യണം? ഒരു തിരശീല വീണു എന്നാണ് ചരിത്രം സൂചിപ്പിക്കുന്നത്. ചുരുക്കി പറയുന്നതാണ്, 1529 ശേഷം തുടങ്ങി വിജയനഗര സാമ്രാജ്യത്തിന്റെ ആ ഉയർത്തി എഴുന്നേൽപ്പ്. 65 ഭരണം ഉണ്ടായെങ്കിലും സ്വാഭാവികമായിട്ടും വിജയനഗര സാമ്രാജ്യം ഈ തളിക്കോട്ട രാക്ഷസീതങ്കടി യുദ്ധം അല്ലെ യുദ്ധത്തോടു കൂടി എന്ത് ചെയ്യണം? ഈ നമ്മുടെ പരിപൂർണ തകർച്ചയിലേക്ക് എത്തി ഈ നമ്മുടെ വിജയനഗര സാമ്രാജ്യം എത്തി എന്നാണ് ചരിത്രം നമ്മളെ സൂചിപ്പിക്കുന്നത്. Okay.